റോമിൽ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായിട്ട് സമീപത്തുള്ള കാസൽ സന്താഞ്ചലോ എന്ന് പറയുന്ന ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഈ കാസൽ സന്താഞ്ചലോ. കാസൽ സന്താഞ്ചലോ എന്ന് പറയുന്നത് നാല് സൈഡും അതിൻ്റെ കിടങ്ങും ആ കിടങ്ങിനകത്ത് കംപ്ലീറ്റ് മുതലയും അതിൻ്റെ തൊട്ട് പുറത്ത് പുലിയും ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് കയറാൻ പറ്റാത്ത അന്ന് കാലത്ത് 1100കളിൽ പണിതാണ് ഈ കാസൽ സന്താഞ്ചലോ എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊരു മ്യൂസിയമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാസൽ സന്താഞ്ചലോ വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോൾ ഈ കാസൽ സന്താഞ്ചലോടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു പാലമുണ്ട്. അതിൽ ട്രാഫിക് ഇല്ല, നടന്നു പോകാൻ മാത്രമേ പറ്റുള്ളൂ. ആ പാലത്ത് നിന്നിട്ടാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡിൻ്റെ സമയമായതുകൊണ്ടാണ് ഇവിടെ ആൾ വളരെ കുറവാണ്, ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. ഈ പുറകെ കാണുന്നതാണ് കാസൽ സന്താഞ്ചലോ. എന്ന് പറഞ്ഞ നദിയുടെ സൈഡിലാണിത്. ഇത് കാസൽ സന്താഞ്ചലോടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ വത്തിക്കാൻ്റെ വീഡിയോ എടുക്കുകയാണ്. വത്തിക്കാൻ്റെ വീഡിയോ അതുപോലെ തന്നെ വത്തിക്കാൻ്റെ ഫ്രണ്ടിലുള്ള ലൂങ്കോത്തേവര എന്ന് പറയുന്ന നദിയാണ് ഈ കാണുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ 4-5 പാലങ്ങളുണ്ട്, തിരുതരോന്ന് പാലങ്ങളുണ്ട്. അതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വത്തിക്കാൻ്റെ ലോങ് വ്യൂ ആണ് ഈ കാണുന്നത്. നേ കാണുന്നതാണ് വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഇതാണ് കാസൽ സന്താഞ്ചലോ ഈ കാണുന്നത്. ഞാൻ ഈ കാസൽ സന്താഞ്ചലോടെ നേരെ ഫ്രണ്ടിൽ ലൂങ്കോത്തേവര നദിക്ക് ഒരു പാലമുണ്ട്. ഞാൻ ആ പാലം കയറി ഇപ്പം അപ്പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. ഈ പാലം വഴി ആൾക്കാർ നടന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വണ്ടി സഞ്ചാരമില്ല. ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു സ്റ്റാച്യു ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ കോവിഡ് കാരണം ഇവിടെ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്.